പല ആളുകളും എന്ന് പറയുമ്പോൾ ഈ പല ആളുകളും അഖിലിനെ വിളിച്ചിരുന്നോ? എല്ലാരും വിളിച്ചിട്ടില്ല. അവർക്ക് മറ്റുള്ള വിക്ടിംസിന്റെ അനുഭവം അവരുടെ കയ്യിലുണ്ട്. കഴിഞ്ഞ സീസണിലുള്ളവർ മാത്രമാണ് അഖിലിനെ വിളിച്ചിട്ടുള്ളത്? അല്ല, ഏതെല്ലാം സീസണിൽ? 1 മുതൽ 5 വരെയുള്ള സീസണുകളിലെ പല മത്സരാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഇത് അഭിപ്രായം എന്നിലേക്ക് വരുന്നത് മറ്റു പലരെയും കണക്ട് ചെയ്ത് വരുന്നുണ്ട്. അതായത് അവർ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്ത് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ വോയിസ് റെക്കോർഡുകൾ എന്റെ അടുത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. വോയിസ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്? അത് കിട്ടിയിട്ടുണ്ട്. സീസൺ 5 സത്യം തുറന്നു പറഞ്ഞാൽ സീസൺ 5 ഒരാളെടുത്ത് പോലും ഇത്തരം ഒരു പരിപാടി ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ എല്ലാവരുമായിട്ടും കണക്റ്റഡ് ആണ്. അതായത് സീസൺ 5 ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. സീസൺ 5 ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. സീസൺ 5 ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടേ ഇല്ല. സീസൺ 5 പക്ഷേ ഒരു സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ട്. അതായത് ഒരു മത്സരാർത്ഥിയുമായി ബന്ധപ്പെട്ട് പൈസയുടെ ഒരു ഡീലിംഗ്, അതായത് ഇത്ര പൈസ ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡീലിംഗ് നടന്നിട്ടുണ്ട്. അത് ഞാൻ ഇന്ന് അതേ മത്സരാർത്ഥിയോട്, കാരണം അത് ഞാൻ പറഞ്ഞില്ല, ആ അത് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന മത്സരാർത്ഥി എന്ന നിലയിൽ നമ്മൾ അതിൻ്റെ അപ്പം അത് അവർക്ക് പുറത്തുവിടാം. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഞാൻ അത് വേണമെങ്കിൽ അവരൊരു വെല്ലുവിളിയായിട്ട് സ്വീകരിച്ചുകൊണ്ട് അവർക്ക് കിട്ടിയേക്കുന്ന പൈസ ഞാൻ ആർക്കും കൊടുത്തിട്ടില്ലെന്ന് വേണം. കാര്യം ഇന്ന് ബാങ്ക് വഴി വരുന്ന പൈസകളാണ്, ഇവന്മാർ ആർക്കും കൊടുത്തിട്ടില്ല. എനിക്ക് സന്തോഷം കേട്ടോ, അതെൻ്റെ ഒരു സംശയമാണ്. ഞാൻ ആ സംശയം എന്തുകൊണ്ടാണ് എനിക്ക് ബിഗ് ബോസിൽ പോയ സ്ത്രീകള് അവിടെ ഉള്ള രണ്ടുപേരോ അല്ലെങ്കിൽ 3 പേരോ, 2 പേരാ എപ്പോഴും പറയുന്നത്, രണ്ടുപേരുടെ കൂടെ കിടന്നു എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. ഞാൻ കണ്ടിട്ടില്ല, അവര് പറഞ്ഞതാണ്. അവര് അഖിലടുത്ത് പറഞ്ഞോ? അതെ, അവര് പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ട്. ആ സ്ത്രീകൾ എന്താണ് അഖിലടുത്ത് തെളിവ്? അങ്ങനെ ഒരു തെളിവുണ്ട്. ഇപ്പൊ എന്നെ ഒരാളെ പീഡിപ്പിച്ചത് ഞാൻ എന്താ തെളിവ്? അഖിലിന്റെ അടുത്ത് പറഞ്ഞെന്നുള്ള തെളിവ്, വോയിസ് ഉണ്ടോ? അത് പുറത്തു വിടുന്ന സാഹചര്യത്തിൽ അവരുടെ സമ്മതം. വോയിസ് ഉണ്ടോ? വോയിസ് ഉണ്ടെന്ന്. വോയിസ് ഉണ്ട്. അതല്ലേ പിന്നെ എനിക്ക് എന്താ വട്ടാന്ന് ഇതൊക്കെ പറയാം. ആ സ്ത്രീകൾ അഖിലിനെ വിളിച്ച് പറയുന്ന വോയിസ് ഉണ്ട്, ഞാൻ ഇന്ന ആളിനെ വിളിച്ചുകൊണ്ട്. വാട്സപ്പിൽ അയച്ച വോയിസ് ഉണ്ട്, അവർ മറ്റാൾക്കാരുടെ അടുത്ത് പറഞ്ഞതിന്റെ ചാറ്റ് വോയിസ് റെക്കോർഡുകൾ, ചാറ്റ് സംഭാഷണങ്ങൾ. അത് പിന്നെ ഞാൻ ഇതിനകത്ത് ഒരു കാര്യം പറയാം. നമ്മുടെ അടിസ്ഥാനപരമായി, കാരണം ഇവർക്ക് ആർക്കും ഇത് പ്രശ്നമല്ല. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നലെ രാത്രിയോടുകൂടി അഖിൽമാരാരും അപ്സരയുടെ ഹസ്ബൻഡും ഇങ്ങനെ അത് മൊത്തം പേര് തമ്മിൽ അങ്ങോട്ട് വഴക്ക, വേറൊരു ആങ്കറും അഖിൽമാരാരും ഇങ്ങനെ വഴക്കും തെറിവിളിയും നല്ല പോലെ സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ട്. സംഭവം എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അഖിൽമാരാര് വന്ന് വെറുതെ ഒരു പ്രസ്താവന അങ്ങ്, വെറുതെ അല്ല, പുള്ളിക്ക് അറിവുള്ള ഒരു കാര്യം, പക്ഷെ അത് പറയേണ്ട ഒരു കാര്യമില്ലായിരുന്നു സോഷ്യൽ മീഡിയയിൽ എന്നുള്ളതാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. അതായത് ബിഗ് ബോസിൽ പോകുന്ന സ്ത്രീകൾ മുഴുവൻ കാസ്റ്റിംഗ് കൗൺസിലിന് വിധേയാവേണ്ട ഒരു അവസ്ഥ അവിടെയുണ്ട്. ഏഷ്യാനെറ്റിന്റെ മൂളത്തട്ടിലിരിക്കുന്ന 2 ഉദ്യോഗസ്ഥര് ഇങ്ങനെ സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുന്നു എന്നൊരു പ്രസ്താവന പറഞ്ഞു. അതങ്ങനെ മൊത്തത്തിൽ ഒരു പറച്ചിലാണ് ആദ്യമേ പറഞ്ഞത്. ആ ഒരു പറച്ചിൽ കയറി അങ്ങ് വിവാദമായി ഒരു സൈഡിൽ. മറു സൈഡ് അതിന്റെ 2 പിറ്റേ ദിവസം കണ്ട് ഹൈദറിന് കൊടുത്ത ഒരു ഇന്റർവ്യൂല് മാരാര് പറയുന്നുണ്ട്, ബിഗ് ബോസ് സീസൺ 5 തൊട്ടു മുന്നേയുള്ള സീസണുകളിലെ കാര്യമാണ് പുള്ളി പറയുന്നത്. സീസൺ 5 കാസ്റ്റിംഗ് കൗച്ച് നടന്നിട്ടേ ഇല്ല, എന്തോ ചെറിയ സാമ്പത്തിക പരിപാടി എന്തോ പറയുന്നുള്ളൂ, അല്ലാതെ അവിടെ കാസ്റ്റിംഗ് കൗച്ച് ഇല്ല, ഉണ്ടായിട്ടില്ല, എനിക്കറിയാം എന്ന് പറയുന്നുണ്ട്. പിന്നെ അതോടൊപ്പം ഈ കാടടച്ച് വെടിവെക്കുന്ന പോലെ മൊത്തം ആൾക്കാരെയും പറയുമ്പോൾ അങ്ങനെയല്ല, 2 സ്ത്രീകള് അത് അവരയച്ച വോയിസ് മെസ്സേജ് വരെ പുള്ളിക്കാരന്റെ മാരാരുടെ കയ്യിൽ ഉണ്ടെന്നും മാരാര് പറയുന്നുണ്ട്. പക്ഷെ ഇത് ചെന്ന് തറച്ചത് എങ്ങനെയാ, ഈ ഹൈദറിന് കൊടുത്ത ഇന്റർവ്യൂ ഒന്നും എല്ലാരും കണ്ടില്ല. പക്ഷേങ്കിൽ ഈ ബിഗ് ബോസിൽ പോകുന്ന സ്ത്രീകള് കാസ്റ്റിംഗ് കൗച്ചിന് വിധേയമാകുമെന്നുള്ള ഒരു സംസാരം ആദ്യം പറഞ്ഞു വിട്ടുകൊണ്ട് പ്രേക്ഷകരിപ്പം ഓരോ മത്സര സ്ത്രീകളായിട്ടുള്ള ഓരോ മത്സരാർത്ഥികളെയും സൈബർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ശോഭ സൈബർ അറ്റാക്ക് സഹിക്കാൻ വയ്യാതെ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്. ശോഭയ്ക്കും അറിയാതെ മാരാര് പറഞ്ഞുവിട്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സീസൺ 5 അല്ലെന്ന്. പക്ഷെ ജനങ്ങൾ ഇതുവല്ലോ കേൾക്കുന്നുണ്ടോ? ജനങ്ങൾ ചെന്ന് ശോഭയുടെ അച്ഛനെ, മരിക്കാത്ത അച്ഛനെ കൊന്നു, എന്നിട്ട് ശോഭ കാരണം അങ്ങേര് മരിച്ചു, വിഷമത്തി മരിച്ചു എന്ന് വരെയാണ് കമന്റ് വരുന്നതെന്ന് ശോഭ പറയുന്നുണ്ട്. പിന്നെ ഇപ്പം പുതിയ ഇന്നലെ വൈകിട്ടുണ്ടായ ഒരു വിവാദം എന്താന്ന് ചോദിച്ചാൽ, അപ്സരയുടെ ഹസ്ബൻഡ് വന്നിട്ട് മാരാർക്കുള്ള ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. ആ മറുപടിയില് അങ്ങേരെ ന്യായീകരിക്കുന്നില്ല. ഇതെന്താ കാര്യം എന്ന് വെച്ചാൽ, അങ്ങേരുടെ ഭാര്യയായ അപ്സര കാസ്റ്റിംഗ് കൗച്ചിന് വിധേയമായിട്ടാണ് ബിഗ് ബോസിൽ പോയെന്ന് മാരാരൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ അങ്ങേര് കൊടുക്കേണ്ട ഒരു മറുപടിയുണ്ട്. അങ്ങേര് ആ മറുപടിയാണ് മാരാർ കൊടുത്തിരിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായി. അതായത് പൊതുവായിട്ട് പറഞ്ഞ് മാരാര് വിട്ടിയ ഒരു കാര്യമാണ്, അപ്സരയുടെ പേരൊന്നും അതിൻ്റെ അകത്തില്ല. പക്ഷെ അപ്സരയുടെ ഇങ്ങേരിടുന്ന പോസ്റ്റിന് താഴെ വന്ന് ജനങ്ങൾ ചോദിക്കും, നിങ്ങളുടെ ഭാര്യയല്ലേ? അത് ജനങ്ങൾ ചോദിക്കും. ഇതാണ് ജന ഇതിൻ്റെ അകത്ത് യഥാർത്ഥ വില്ലന്മാർ ജനങ്ങളാണ്. ഇയാൾ അത് കേട്ട് പ്രകോപിച്ച ആകെ ദേഷ്യമെന്ന് മാരാരായിരുന്നു അങ്ങ് തെറി പറയാം. അപ്പൊ അതൊന്ന് കേട്ടു നോക്ക്. അഖിൽമാരാര് വിന്നറായത് അഖിൽമാരാരുടെ ഭാര്യയോ അമ്മയോ മക്കളെയോ കൂട്ടിക്കൊടുത്തിട്ടാണെന്ന് ഞാൻ പറയുമ്പോഴേ അഖിൽമാരാർക്ക് പൊള്ളുള്ളൂ. ഞാൻ അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല അഖിൽമാരാര്. അയാൾ ഒന്നുകിൽ ഇത് പറയുമ്പോൾ അത് കൃത്യമായിട്ട് പറയണം.
അല്ലെങ്കിൽ എന്റെ ഭാര്യയെ കൂടി സംശയം നേടലാക്കി പറയുമ്പോൾ എനിക്ക് പറയാനുള്ള, എനിക്ക് അഖിൽമാരായ ചോദിക്കാനുള്ള ചോദ്യം, എങ്കിൽ നിങ്ങൾ ആരെ കൂട്ടി, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ഏത് സ്ത്രീയെ കൂട്ടി കൊടുത്തിട്ടാണ് നിങ്ങൾ വിന്നറായത് എന്ന ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. അതിൽ ഇങ്ങനെ പ്രതികരിച്ചതിന് വളരെ ന്യായം എന്നൊന്നും പറയാൻ പറ്റില്ല. എന്താ കാര്യം, ഒന്ന് മക്കളെ കൂട്ടി പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ മക്കൾ അമ്മ വിട്ടിട്ടാണോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. കുഞ്ഞു മക്കളെ പറയാൻ പാടില്ല, അത് സംസ്കാരവും അല്ല, നമ്മുടെ രാജ്യത്തെ നിയമവും അല്ല, അത് വളരെ മോശം. ഇത്രയും അങ്ങോട്ട് പ്രകോപിതനായിട്ട് പുള്ളി മാരാരെ തെരു പറയണേ, പുള്ളിയുടെ ഭാര്യയുടെ പേരെടുത്തൊന്നും പറഞ്ഞിട്ടില്ല. പൊതുവായിട്ട് മാരാര് പറഞ്ഞു വിട്ട ഒരു കാര്യം, അതിന് റെനീഷ ദേവു നാദിറ എല്ലാവരും പ്രതികരിച്ചിട്ടുണ്ട്. സ്ത്രീകളായിട്ടുള്ളവർ അവരോട് വന്ന് കമന്റ് ബോക്സ് ചോദിക്കുന്നവരോട് നല്ല മറുപടി പറഞ്ഞ് അവർ വിടാറുണ്ട്. പൊതുവായിട്ട് പറഞ്ഞിട്ടുള്ള ബിഗ് ബോസ് പോയ എല്ലാ പ്രായമുള്ളതും പ്രായം കുറഞ്ഞതുമായ മൊത്തം സ്ത്രീകളെ ബാധിക്കുന്ന ഒരു കാര്യമാണിത്. പ്രേക്ഷകർക്ക് പോയി നാദിറയോട് വേണം ചോദിക്കാം, ദേവുവിനോട് ചോദിക്കാം, റെനീഷയോട് ചോദിക്കാം, പ്രേക്ഷകർ എങ്ങനെ ചോദിച്ചോണ്ടിരിക്കും? അപ്സരയുടെ ഹസ്ബൻഡ് ഇട്ട കമന്റ് ഇട്ട അല്ല പോസ്റ്റ് ഇട്ട അതിന്റെ താരം പ്രേക്ഷകർ ചോദിക്കും. അത് പ്രേക്ഷകരെയാണ് കുറ്റം പറയേണ്ടത്, അല്ലാത്ത മാരാര് അപ്സരയുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ പുള്ളി അപ്സരയുടെ ഹസ്ബൻഡ് പ്രതികരിച്ചത് അല്പം വളരെ വളരെ കൂടിപ്പോയി. കാരണം മാരാരുടെ കുഞ്ഞു മക്കളെ കൂടെ കൂട്ടി അങ്ങേര് പറഞ്ഞു, ഒരു ന്യായീകരണം അതിനില്ല, വളരെ മോശമായിപ്പോയി എന്ന് പറഞ്ഞാൽ വളരെ മോശമായിപ്പോയി. ഇവര് ഇവിടെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, അപ്സരയെ അപ്സരയുടെ ഹസ്ബൻഡും പ്രതികരിക്കുന്നു ഇന്റർവ്യൂ എടുക്കുന്നതിന്റെ അതൊക്കെ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പണ്ടേ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അപ്സര ഒരിക്കൽ കല്യാണം കഴിച്ച് ഒരു ചെറുക്കനെ കല്യാണം കഴിച്ചു, ആ പയ്യനെ ഡിവോഴ്സ് ചെയ്തു, ആൽബിനെ അടുത്ത് കിട്ടി, ആ അത്യായം അവിടെ അടഞ്ഞു അല്ലേ, അങ്ങനെ കരുതണം. അതിന് പകരം അപ്സര എവിടെ ഏഷ്യാനെറ്റിലാണെങ്കിലും എവിടെ ഏത് ചാനലിൽ പോയാലും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കിയാൽ ആദ്യ ഭർത്താവിന്റെ വിഷയം എടുത്തിടുകയും ആ ഭർത്താവിനെ വ്യക്തിഹത്യ ചെയ്യാനും മറക്കേയില്ല. ബിഗ് ബോസിലും അത് തന്നെ ചെയ്തു. അപ്പൊ ആ പയ്യൻ വീണ്ടും വരും, ഞാൻ അങ്ങനെയല്ല, ഞാൻ കഞ്ചാവിന്റെ ആളല്ല, ഞാൻ ഉപദ്രവിച്ചിട്ടില്ല എന്നും പറഞ്ഞ് കണ്ണൻ എന്ന് പറഞ്ഞ ആൾ വരും. എപ്പോഴും ഇവര് ആ ഒരു വ്യക്തിയെ നല്ല പോലെ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് കൊടുക്കാറുണ്ട്, അടിച്ചോട്ടടിച്ചോട്ടെ എന്നുള്ള വിചാരത്തിൽ. ആ ഒരു രീതി കണ്ടുവരുന്നുണ്ട്. ഇവിടെ മാരാര് അപ്സര എന്നെങ്ങും പറഞ്ഞിട്ടില്ല, ശരണ്യ എന്നെങ്ങും പറഞ്ഞിട്ടില്ല, പൊതുവെ പോയവരുടെ കാര്യം പറഞ്ഞു. അപ്പൊ പ്രേക്ഷകർ പോയി ചോദിക്കുന്നതിന് വേണ്ടി മാരാരെ ഇരുന്ന് മാരാരുടെ മക്കളെ കൂട്ടി തെറി പറഞ്ഞത് ന്യായമല്ല, ഒരിക്കലും ന്യായമല്ല. അപ്പൊ മാരാര് ഇതിന്റെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് വേണം കേൾക്കാൻ. കാര്യം പുള്ളി തെറിയാ പറഞ്ഞിരിക്കുന്നത്, നല്ല തെറി. നമ്മൾ ഇതിന്റെ മുന്നേ ഇതുപോലെ ഒരു തെറി കേട്ടത് നമ്മുടെ ഉണ്ണിമൂന്നിന്റെ തെറിയാണ്. അതേപോലെ തെറി ആരും പറയായിരുന്നൊന്നും ഞാൻ പറയുന്നില്ല, മാരാരെല്ലാം ഓപ്പൺ ആയിട്ട് പറയുന്ന ആള് തന്നെയാണ്. പക്ഷെ മാരാർ ഈ തെറി പറഞ്ഞ മാരാരുടെ മക്കളെ കൂടെ കൂട്ടി പറഞ്ഞുകൊണ്ട് തെറി പറയാൻ പാടില്ല, മാരാർ ചെയ്ത് വലിയ തെറ്റാന്ന് പറഞ്ഞൊന്നും എനിക്ക് അവതരിപ്പിക്കാൻ പറ്റില്ല. മക്കളെയൊക്കെ പറഞ്ഞ മാരാരോട് എതിർപ്പുള്ളവർക്ക് കമന്റ് ഇടാൻ മാരാർ ചെയ്ത് വളരെ മോശമാണ്. പക്ഷെ ഈ കമന്റ് ഇടുന്നവര് മനസ്സിലാക്കുക, നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന കുഞ്ഞു മക്കളെ കൂട്ടി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അതിൽ കൂടുതൽ തെറി ഇപ്പൊ മാരാർ ഉപയോഗിച്ചതിനെക്കാട്ടും കൂടുതൽ തെറി പറയുക. അപ്പൊ മറ്റുള്ളവരുടെ അവസ്ഥയെ നമ്മൾ നിൽക്കുമ്പോഴേ നമുക്ക് ആ കാര്യം മനസ്സിലാവുള്ളൂ. അല്ലാതെ മാരാര് തെറി പറഞ്ഞു, അയ്യോ ഇത്രയും തെറിയൊക്കെ മാരാര് പറയും, അത് മോശമല്ലേ എന്ന് ചിന്തിക്കുന്നതിലും എന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല. ആ മാരാരുടെ സ്ഥാനത്തോട്ട് നമ്മൾ മാറി നിൽക്കുന്ന നമ്മുടെ മക്കളെ കുട്ടി, നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ ഭാര്യയെ നിങ്ങളുടെ തള്ളയൊക്കെ വിറ്റിട്ടാണോ പോകുന്നുള്ള രീതി ചോദിക്കുമ്പോൾ നമ്മളും മക്കളെ പറഞ്ഞാൽ പറയും. അതാണ് മാരാരുടെ തെറി എന്ന് കേട്ട് നോക്ക. ഹലോ, ആ പലതുണ്ടെങ്കിൽ മുൻപേ ഉണ്ടായ ആൽബി അല്ലേ, പക്ഷെ ഞാൻ അങ്ങനെ പറയത്തില്ല, നിങ്ങൾ അങ്ങനെ ഉണ്ടായാലെന്ന് എനിക്കറിയാം. അഖിൽമാരാണേ. അല്ല, നീ എന്താ ചോദിച്ച ആദ്യം എന്താ വെച്ച്? അല്ല, പലതന്തയ്ക്ക് മുമ്പേ ഉണ്ടായ ആൽബി അല്ലേ, പക്ഷെ ഇന്ന് ഞാൻ അങ്ങനെ പറയത്തില്ല, നാട്ടുകാരങ്ങനെ പറയുമായിരിക്കും, പക്ഷെ ഞാൻ അങ്ങനെ പറയത്തില്ല കേട്ടോ. നീ ഭാര്യ അമ്മയെ വിറ്റ് ജീവിക്കുന്നവരെന്ന് നാട്ടുകാർ പറയും, പക്ഷെ ഞാൻ അങ്ങനെ പറയത്തില്ല. എനിക്ക് എന്നെ പറ്റി നല്ല അഭിപ്രായമാ? ആ, നീ എന്താ പറയാ? ആ, എനിക്ക് എന്നെ പറ്റി നല്ല അഭിപ്രായമാ? നീ നല്ല അങ്ങനെ പോലത്തെ മനുഷ്യനാ. പിന്നെ എനിക്ക് പിന്നെ പക്ഷെ നിന്റെ നാട്ടുകാർ നിന്റെ വീട്ടുകാരൊക്കെ പറയുന്നത് നീ പലതന്തയ്ക്ക് മുമ്പേ ഉണ്ടായവനാ, നീ അമ്മയും ഭാര്യയെ വിറ്റ് ജീവിക്കുന്നവനാ, അങ്ങനെയൊക്കെ പറയുന്നത് ശരിയാന്നോടാ? അത് എടാ എടാ, നിന്നെ വഴിയിലിട്ട് എനിക്കറിയത്തില്ല കേട്ടോ അതിനെ പറ്റി ഒന്നും, എനിക്കതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. ഓഹോ, എടാ എടാ, സ്വന്തം വീട്ടുകാരെ പറയുമ്പോൾ എനിക്കൊരു മയിലും ഇല്ലടാ. മയിലെ നീ ദേഷ്യം, നീ ഇരിക്കുന്ന നിന്റെ വീട്ടിൽ വന്ന് നിന്റെ ചെവുക്കല്ല് അടിച്ചു പറിച്ചിട്ട് അതിന്റെ വീഡിയോ എടുത്ത് ഈ കൊടുക്കാരി വന്ന ചെവുക്കല്ല് ഞാൻ അടിച്ചു പറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടുന്നവര് ചെയ്താൽ ഞാൻ മഴ മനസ്സിലായിട്ട് നീ ഇവിടെ ആൾക്കാരടുത്ത് പോയി ഉണ്ടാക്കിയാ മതി. ദിവസം പറഞ്ഞോണ്ടിരുന്നത് നീ നാട്ടുകാര് നിനക്ക് സ്വന്തമായിട്ട് അഭിപ്രായമില്ലടാ, അഖിലെ നിനക്ക് സ്വന്തമായിട്ട് അഭിപ്രായമില്ലടാ. നിങ്ങൾ ആ ഒരു ഇത് ആരാണെങ്കിലും ഹെഡ്സെറ്റ് വെച്ചാൽ കേൾക്കണം. കാരണം മക്കളൊക്കെ ഉള്ള വീട്ടിൽ തെറി എന്തിനാണ് കേൾപ്പിക്കുന്നത്? വീടുകളിലൊക്കെ ഇപ്പൊ മലയാളികൾ അത്യാവശ്യത്തിനൊക്കെ പറയും തെറി ഇതൊക്കെ. എന്നാലും അതല്ലല്ലോ അതിന്റെ ഒരു മര്യാദ. അതുകൊണ്ട് ഹെഡ്സെറ്റ് വെച്ച് എല്ലാരും കേൾക്കുക. പിന്നെ ഇനി ഇത് അപ്സരയുടെ ഭർത്താവ് അതിന്റെ ബാക്കി കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട്, അതുകൂടി ഒന്ന് കേട്ടു നോക്കാം.
നമസ്കാരം. ഞാനാണ് ഈ പറഞ്ഞ അപ്സരയുടെ ഹസ്ബൻഡ്. ഞാനാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. അത് പറയാൻ എന്താണ് കാരണം എന്ന് വെച്ചാല്, നമ്മൾ പുറത്തിരുന്ന് കാണുന്ന ആൾക്കാർക്ക് മറ്റുള്ള ആൾക്കാർ എന്ത് പറയുമ്പോഴും അത് മൈൻഡ് ചെയ്യേണ്ട ബ്രോ, അത് വെറുതെ വിട്ടേക്ക്, അത് കേൾക്കാത്ത പോലെ കാണിച്ചാൽ മതി എന്നൊക്കെ പറയും. പക്ഷെ കഴിഞ്ഞ ഒരു മാസത്തിലധികമായിട്ട് ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് എനിക്ക് കിട്ടാനുള്ള കാരണം അഖിൽ മാരാർ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റാണ്. ആ സ്റ്റേറ്റ്മെന്റിനെതിരെയാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. ഇത് ഫുൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്ന, എൻ്റെ ഭാര്യയെ എന്നെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന, എനിക്കും എൻ്റെ സഹോദരിമാരും വീട്ടിൽ പെൺകുട്ടികളൊക്കെ ഉള്ള ഒരാളാണ്. അഖിൽ മാരാർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാല്, ബിഗ് ബോസിൽ പോകുന്ന സ്ത്രീകൾ എന്താണ് പറയുക, കാസ്റ്റിംഗ് കൗച്ചിന് വിധേയരായി നിന്ന് കൊടുത്തിട്ടാണ് കയറിയത് എന്നാണ് അഖിൽ മാരാർ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം വളരെ വലുതാണ്. അത് ഈ പുറത്തുനിന്ന് കമന്റ് ഇടുന്ന ആൾക്കാര്, അല്ലെങ്കിൽ അപ്സരയുടെ ഹസ്ബൻഡ് ഞാൻ അപ്സര പുറത്തായെന്ന് പറയുന്നു, അപ്സര പുറത്തായി ഞങ്ങൾ പുറത്താവട്ടെ, എനിക്കതിൽ യാതൊരു വിഷമവുമില്ല. പക്ഷേ അഖിൽ മാരാർക്കെതിരെ പറയാനുള്ളത് ഞാൻ മൂന്നാല് സ്ഥലങ്ങളിൽ പറയാനുള്ള കാരണം കൃത്യമായി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു ഫോട്ടോയോ എന്തെങ്കിലും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുന്ന സമയത്ത്, ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന സമയത്ത് അഖിൽ മാരാർ പറഞ്ഞ ആ സ്ത്രീ ഇത് തന്നെയാണ് എന്ന് പറഞ്ഞ ആൾക്കാർ കമന്റ് ഇടുന്നു. അത് എൻ്റെ ചേച്ചിയും എൻ്റെ റിലേറ്റീവ്സും സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തരുമ്പോൾ അതിൻ്റെ അർത്ഥം വളരെ വലുതാണ് സുഹൃത്തുക്കളെ. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. സ്വന്തം പെങ്ങളെക്കുറിച്ച്, സ്വന്തം അമ്മയെക്കുറിച്ച്, സ്വന്തം ഭാര്യയെക്കുറിച്ച്, സ്വന്തം മക്കളെക്കുറിച്ച് കേൾക്കുമ്പോൾ മാത്രമേ അതിൻ്റെ വേദന എത്രയാണെന്ന് മറ്റൊരാൾക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഒരുപാട് വേദന അനുഭവിച്ച ഒരാളാണ് ഞാൻ. അഖിൽ മാരാർ ഇത്ര വലിയ ധൈര്യശാലിയാണ്, അഖിൽ മാരാർക്ക് ഇത്രയും കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ചങ്കൂറ്റമുണ്ട്, സുപ്രീം കോടതിയായാലും എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന അഖിൽ മാരാർ ഇങ്ങനെ രണ്ട് സ്ത്രീകൾ അവിടെ പോയി എന്ന് പരോക്ഷമായി പറയുമ്പോൾ, അവിടെ പോയി 50-60 പെൺകുട്ടികളുണ്ട്, ഇവരൊക്കെ വീട്ടുകാർ അനുഭവിക്കുന്നത് ഇതേ വിഷമമാണ്. ഞാൻ അങ്ങനെ വിഷമം അനുഭവിച്ച ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ അഖിൽ മാരാർക്ക് എതിരെ പറഞ്ഞത്. ഇത് ആൽബി എന്ന് പറയുന്ന വ്യക്തി പരസ്യമായി പറഞ്ഞ വാക്കാണ്. അതിൽ എനിക്ക് യാതൊരു ഖേദമില്ല. ഇനി ഇതിന്റെ പുറത്ത് അപ്സര ഔട്ടാവണേ അങ്ങ് ഔട്ടാവട്ടെ എന്ന് അങ്ങോട്ട് വിചാരിക്കും. പിന്നെ വേറൊരു കാര്യം, ഞാനൊരു കാര്യം തുറന്നു പറഞ്ഞു എന്നതുകൊണ്ട് അപ്സര ഔട്ടാവുന്ന ആരും പ്രതീക്ഷിക്കണ്ട. അപ്സര ഔട്ടാവില്ല. അപ്സരയെ സപ്പോർട്ട് ചെയ്യുന്ന, അപ്സരയെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. അവരുടെ വോട്ട് കൊണ്ട് അപ്സര എന്തായാലും ബിഗ് ബോസിൽ നിൽക്കും, 100 ദിവസം അവിടെ ഉണ്ടാവും. നമ്മളെ കൊണ്ട് നമ്മൾ ചെയ്യാവുന്ന വോട്ട് മാത്രം ചെയ്താൽ മതി. പിന്നെ അഖിൽ മാരാർ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമുക്ക് പുറത്തുള്ള ആൾക്കാർക്ക്, ഇപ്പൊ എന്താണ് പറയാ, നമ്മളറിയുന്ന വേറൊരാളുടെ അമ്മേനെയോ ഭാര്യയോ ഒരാള് പുറത്ത് സ്ത്രീകളെ കുറിച്ച് പറയാൻ പറ്റാത്ത വാക്കുകൾ, കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇയാൾ അങ്ങനെ പറഞ്ഞപ്പോ എന്റെ ഭാര്യയും അങ്ങനെയാണ് എന്നുള്ള തരത്തിൽ എത്രയോ ഓൺലൈൻ ന്യൂസുകൾ വന്നു. ഇവിടുത്തെ മലയാളം ഓൺലൈൻ പോർട്ടലുകളായിട്ടുള്ള, ഏറ്റവും ടോപ്പ് പോർട്ടലുകളായിട്ടുള്ള പല ഓൺലൈൻ ന്യൂസ് പോർട്ടലുകളിലും അപ്സര, ശരണ്യ, ശ്രീതു തുടങ്ങിയ പെൺകുട്ടികളാണ് അഖിൽ മാരാർ പറയുന്നത് പോലെ എന്നുള്ള തരത്തിൽ ഓൺലൈൻ വാർത്തകൾ ഇവരെ ഫോട്ടോ വെച്ച് വന്നു. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് അമ്മയുണ്ടാവും, പെങ്ങളുണ്ടാവും, ഭാര്യ ഉണ്ടാവും, മക്കളുണ്ടാവും. നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളുടെ അമ്മയുടെ ഫോട്ടോ വെച്ച്, നിങ്ങളുടെ ഭാര്യയുടെ ഫോട്ടോ വെച്ചാൽ, നിങ്ങളുടെ പെങ്ങളുടെ ഫോട്ടോ വെച്ച് അഖിൽ മാരാർ പറഞ്ഞ പോലെ ബിഗ് ബോസിൽ കയറാൻ വേണ്ടി ചില ആൾക്കാരുടെ മുന്നിൽ വഴങ്ങിക്കൊടുത്ത, കൂടെ കിടന്നു കൊടുത്ത സ്ത്രീകൾ ഇവരാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ അമ്മയുടെയോ നിങ്ങളുടെ പെങ്ങളുടെയോ നിങ്ങളുടെ ഭാര്യയുടെയോ ഫോട്ടോ വരുമ്പോഴേ നിങ്ങൾക്ക് അതിന്റെ വേദന എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. ഞാൻ അപ്സരയെ പുറത്താക്കാൻ വേണ്ടി ഇന്റർവ്യൂ കൊടുക്കാനോ ഇതിനു വേണ്ടിയല്ല പോയത്. ചില കാര്യങ്ങൾ ചില സമയത്ത് പറഞ്ഞേ പറ്റൂ. നമ്മുടെ നേരെ വരുമ്പോൾ മാത്രമേ നമുക്ക് അത് അനുഭവമായിട്ട് തോന്നുള്ളൂ. പിന്നെ ഞാൻ ഇത്തിരി എന്താണ് പറയാ, ഇപ്പൊ സംസാരിക്കുമ്പോൾ തന്നെ എന്റെ ഒച്ച ഇത്തിരി കൂടുതലാണ്. പല ആൾക്കാരും പറയുന്നു അപ്സരയെ ഔട്ടാക്കാനാണ്. അപ്സരയെ ഔട്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാതെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയ പോരെ. ഞാൻ ഇവിടുന്ന് ഇത്രയും ദൂരം പോയി, എനിക്ക് നല്ല ബാക്ക് പെയിനുള്ള സമയമാണ്, ഞാൻ ഇത്രയും ദൂരം പോയി എറണാകുളത്ത് പോയി ഇന്റർവ്യൂ കൊടുത്തെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും ഇന്റർവ്യൂകളിൽ സംസാരിച്ചെങ്കിൽ, അത് എനിക്ക് എന്റെ ഭാര്യ അത്ര ഇഷ്ടമാണ് ഈ ലോകത്ത്. ആ ഇന്റർവ്യൂ നിങ്ങൾ കേട്ടു നോക്കുക. ഈ ലോകത്ത് ഞാൻ ജീവിച്ചിരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്റെ അമ്മയെയും എന്റെ ഭാര്യ അപ്സരയാണ്. എന്റെ ഈ ലോകത്തെ ഏറ്റവും നല്ല സുഹൃത്ത് എന്റെ ഭാര്യ അപ്സരയാണ്. അപ്സരയ്ക്കെതിരെ ഇനി മാരാറല്ല, മാരാറ് ആര് വന്ന് സംസാരിച്ചാലും അതിന് ഇതുപോലെ തന്നെ മറുപടി കൊടുക്കും. അതിന്റെ പുറത്തുണ്ടാവുന്ന എന്ത് കോൺസിക്വൻസ് അല്ല, എന്ത് കാര്യങ്ങളാണെങ്കിലും അതിനെ നേരിടാനുള്ള എന്താണ് പറയാ, മാനസിക ബലം എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഗ്രൂപ്പിലുള്ള എല്ലാ ആൾക്കാരും മനസ്സിലാക്കേണ്ടത്, മാരാരെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ അല്ല, ഇങ്ങനെ ഒരു ഇന്റർവ്യൂ 1-2-3 സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ മനഃപൂർവ്വം കൊടുത്തു തന്നെയാണ്. ഇതിന് പുറത്ത് എന്ത് വിവാദമാണെങ്കിലും ഉണ്ടാവട്ടെ, അത് എനിക്ക് വിരോധമില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണം, അപ്സര ഔട്ടാവില്ല. അപ്സര ഔട്ടാവില്ല എന്നത് എന്റെ വാക്കാണ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന പോലെ വോട്ട് ചെയ്യുക, നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ആൾക്കാരെ കൊണ്ട് വോട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്സര ഔട്ടാവില്ല, അപ്സര 100 ദിവസം നിൽക്കും. പിന്നെ ചില കാര്യങ്ങൾ ചില സമയത്ത് മറുപടി പറഞ്ഞേ പറ്റൂ, കാരണം എന്റെ മനസ്സിൽ അത്രയും വിഷമമുണ്ടായ കാര്യങ്ങൾ കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അതുകൊണ്ടുണ്ടാവുന്ന എന്ത് കാര്യങ്ങളായാലും അത് ഞാൻ ഫേസ് ചെയ്തോളാം. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ ചില സമയങ്ങളിൽ ഇത്തിരി ശബ്ദ ഉയർത്തി സംസാരിച്ച് ദേഷ്യം എന്റെ വാക്കുകളിൽ ഉണ്ടെങ്കിൽ സോറി.